അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളും പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അനേകായിരമാണ്. സാധാരണ ഒരു മാസത്തിൽ നമ്മൾ പറയുന്ന ദിക്റും സ്വലാത്തും പോലെയല്ല ഈ ദുൽഹിജ്ജ മാസത്തിൽ പറഞ്ഞാൽ അള്ളാഹു തരുന്നത്. സാധാരണ ഒരു ദിവസം നമുക്ക് ഒരു സുബഹാനല്ല പറഞ്ഞാൽ 10 പ്രതിഫലമാണെങ്കിൽ, ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളൊരു സുബഹാനല്ല പറഞ്ഞാൽ, പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുബഹാനല്ല പറഞ്ഞാൽ അത് 70 അല്ലെങ്കിൽ 700 അല്ലെങ്കിൽ 7000 ഒക്കെയായി അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവിനത് നൽകാൻ ഒരു മടിയുമില്ല. മനുഷ്യനാണ് മടി, അള്ളാഹുവിനൊരു മടിയുമില്ല. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അവസാനം ദുആ ചെയ്യാം. അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായി നമ്മൾ പറയുന്നത്, ഈ ഒരു ദിക്റ് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകാനും നമ്മുടെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഈ ഒരു ദിക്റ് നമുക്ക് മതിയായതാണ്. നല്ല നിയ്യത്തിൽ ഇൻഷാഅല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെ കൈ ഉയർത്തി തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കേട്ട് ജോലി ചെയ്യുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവർക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് കേൾക്കുകയും അത് മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയുകയോ ചെയ്യുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ എന്ത് ഹലാലായ മുറാദുകൾ ഹാസിലാവണോ ആ സമയത്തൊക്കെ ഈ ദിക്ർ നമുക്ക് പറയാം. അല്ലാഹുൽ ഭരമേൽപ്പിക്കുന്ന ഒരു ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അടുത്തതായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, കൺസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽ പെട്ട ഒരു നിധി. അതേതാണ്? നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്കറാണ്, 99 രോഗങ്ങൾക്ക് ശിഫയുള്ള ദിക്കറാണ്. ഇൻഷാ അല്ലാ എല്ലാ രോഗവും ശിഫയാവണമെന്ന നല്ല നിയത്തിൽ നമുക്ക് ഈ ദിക്കർ ഒന്നിച്ച് പറയാം. لا حول ولا قوة إلا بالله العلي العظيم 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 മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമായ ഒരു ദിക്റുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ആയത്താണ് അത്.
നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും അതുപോലെ ജനാബത്തുകാരായ ആളുകൾക്കെല്ലാം ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് പറയാവുന്ന അതിശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തിലെ കടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഈ ദിക്റ് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അടുത്തതായി പറയുന്നത് ഹദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഞാനും എൻ്റെ മുമ്പ് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്. ഇൻഷാ അല്ലാ ആ ഒരു ദിക്ർ ഏറ്റവും അഫ്സലു ദിക്റാണ്. അതുപോലെ മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാവണമെന്ന നല്ല നീയത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് അത് ഒന്നിച്ച് പറയാം. La ilaha illallah, 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 لا إله إلا الله, 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 لا إله إلا الله,
ഇനി ഏത് സമയത്തും നമ്മൾ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മോചനം ചോദിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും, എല്ലാ ദിവസവും, മഗ്രിബിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യമോ അല്ലെങ്കിൽ 10 പ്രാവശ്യമോ നരകത്തിൽ നിന്നും മോചനം ചോദിക്കണം. നമ്മളൊക്കെ പറയാറുണ്ട് ആ ഒരു ദിക്ര്, നരകത്തിൽ നിന്നും മോചനം ചോദിക്കുന്ന ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ മാത്രം പോരല്ലോ, സ്വർഗവും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, സ്വർഗത്തെ നമ്മൾ ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ദിക്ർ ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുകൽ ജന്ന, 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 അല്ലാഹുമ്മ ഇന്നീ
അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി 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 അസ്അലുകൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു സമയത്തും പറഞ്ഞിരുന്ന ഒരു ദുആയുണ്ട്. നബി തങ്ങളുടെ ദുആയായിട്ടാണ് മഹാന്മാർ ഈ ദുആയിനെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ മറക്കാതെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആയാണ് ഇൻഷാല്ലാ. ആ ഒരു ദുആ അതായത് നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ ഖബറും എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു ദുആയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും ഓർക്കുന്ന ഒരു മാസമാണല്ലോ ഇത്. കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തൊരു ദുആയുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ ദുആ കേട്ട് ആമീൻ പറഞ്ഞുവെന്നാൽ മഹാന്മാർ ആ ദുആ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ഇനി നമ്മൾ പരിശുദ്ധമായ സ്വലാത്തുകളിലേക്ക് കടക്കുകയാണ്. ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയെല്ലാം നമ്മൾ ഓർമ്മിക്കുന്ന ഹജ്ജിലൂടെയും ഉലഹിയത്തിലൂടെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഈ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് പറയാം. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ സാധാരണ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. പക്ഷേ ചില ആളുകൾ ഈ ഒരു സ്വലാത്ത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇബ്രാഹിമിയ സ്വലാത്ത് ഏത് രൂപത്തിൽ പറഞ്ഞാലും നമുക്ക് പ്രതിഫലമാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് സാധാരണ നമ്മൾ നിസ്കാരത്തിലൊക്കെ വേഗത്തിൽ നമ്മൾ ഓതിപ്പോകുന്ന ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്താണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد
كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അടുത്ത സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നുമോളാകുന്ന ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ചെറിയൊരു സ്വലാത്താണ്. ഏത് സമയത്തും ഫാത്തിമ ബീവി തൻ്റെ കയ്യിൽ ഒരു ആയുധം പോലെ പിടിച്ചിരുന്ന ചെറിയൊരു സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിമിയ്യ എന്നൊക്കെ ഈ സ്വലാത്തിനെ പറ്റി ഉലമാക്കൾ പറയുന്നുണ്ട്. ആ സ്വലാത്ത് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സ്വലാത്ത്. اللهم صل على النور واهله 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 നമുക്ക് എപ്പോഴും നമ്മുടെ നാവിൽ വഴങ്ങി കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസിയ. ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്വലാത്ത്, നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത്. അതേതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നിച്ച് നമുക്ക് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم صلى الله على 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 محمد
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അള്ളാഹു താല നമ്മുടെ സ്വലാത്തിനെ, നമ്മുടെ ദിക്റുകളെ, നമ്മുടെ ദുആയിനെ എല്ലാത്തിനെയും അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു താല നമ്മൾ ഈ ചൊല്ലിയ ദിക്റുകൾക്ക് പകരമായി, സ്വലാത്തുകൾക്ക് പകരമായി എന്തെല്ലാം പ്രതിഫലങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെയൊക്കെ ഒരു മിത്തിരി സവാബ്, ഒരു വിഹിതം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബാദികൾ, ജ്യേഷ്ഠൻ അനുജന്മാർ, ബാക്കി ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് അള്ളാഹു കൊടുക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ചെറുതായി നമ്മളൊന്ന് ദ്വാരക്കുകയാണ്. ഇപ്പോൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട് ഓരോ ആളുകളും. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുകയാണ്. അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. അർഹമുർ റാഹിമീന ആയ അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ. റഹ്മാനെ, ഞങ്ങളുടെ ദുആഇന നീ കബൂലാക്കണേ. അല്ലാ, അല്ലാഹുവ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അല്ലാ, അല്ലാഹുവെ ശേഷിക്കുന്ന ജീവിതകാലം അല്ലാഹുവെ നിനക്കും നിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, അല്ലാഹുവേ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട്, റഹ്മാനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടവരായിട്ട് ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ലാ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ, മർഹമത്ത് നൽകണേ. അല്ലാ, ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ, റഹ്മാനെ ലോക മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ. റഹ്മാനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അതുപോലെ മരണത്തിന് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കീറുമുറിക്കുന്ന അവസ്ഥയെ തൊട്ടെല്ലാം നീ കാക്കണേ. അല്ലാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, അല്ലാഹു ഈ പ്രാവശ്യങ്ങളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ, ഉംറ ചെയ്യുന്നവർ, സിയാറത്ത് ചെയ്യുന്നവർ, റഹ്മാനെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങൾക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. റഹ്മാനെ, അല്ലാഹു ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ. അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ. അല്ലാ, ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ക്യാൻസർ പോലെ, അതുപോലെ തന്നെ ഒരുപാട് മാരകമായ അസുഖങ്ങൾ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ. അല്ലാ, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി എവിടെയെല്ലാം കഴിയുന്നുണ്ടോ മുഴുവൻ പേർക്കും നീ സിഹത്ത് നൽകണേ. അല്ലാ, പരിപൂർണമായ കാമിലായ ശിഫ നീ നൽകണേ. അല്ലാ, റഹ്മാനെ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാ
എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ അടുപ്പിച്ചു നൽകണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, വീട് നീ കൊടുക്കണേ അല്ലാ. വാഹനമില്ലാത്തവർക്ക് നീ വാഹനം കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ നീ സലാമത്തും ഖൈറും ഏറ്റിയേറ്റി നൽകണേ റഹ്മാനെ. മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ വഴി തെറ്റിപ്പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവെ കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മോശപ്പെട്ട കാര്യങ്ങളുടെ അടിമകളായി പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സലാമത്തിലാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാ. മക്കളുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കച്ചവടങ്ങൾ ബിസിനസ് എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എല്ലാം നീ നൽകണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ മാപ്പാക്കി ഞങ്ങളിൽ നിന്നും പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നീ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അല്ലാഹുവെ, മഴയില്ലാത്ത നാടുകളിൽ നീ മഴ നൽകണേ അല്ലാ. മഴ കൊണ്ട് ഞങ്ങൾ ഇടങ്ങേറാകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, ഒരുപാട് പനികൾ പടർന്നു പിടിക്കുന്നു, എല്ലാവർക്കും നീ ഷിഫാ നൽകണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, അവസാനം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദിക്റുകളെ, നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ.